ഈ കർണാടക സ്റ്റേറ്റില് ഹിജാബ് ധരിച്ച് സ്കൂളിൽ വരാൻ പാടില്ല. കോടതിയിൽ പോയി, കോടതിയിൽ പോയപ്പോ കോടതി പറയുന്നത് താൽക്കാലിക ഇൻജങ്ഷൻ, അതിലും പറയുന്നത് ഒരു സ്ഥിരമായ വിധി വരുന്നത് വരെ ധരിക്കണ്ട. അവിടെ എത്ര എളുപ്പമുണ്ട്, സ്ഥിരമായ ഒരു വിധി വരുന്നത് വരെ ഏത് പ്രകാരമായിരുന്നു ഇവിടെ നടന്നത് അതുപോലെ നടക്കട്ടെ എന്ന് കോടതിക്ക് പറയാൻ എത്ര എളുപ്പമുണ്ട്. എന്നിട്ട് അത് പറയാതെ കോടതി പറയുന്നത് ആ സ്ഥിരമായ വിധി വരുന്നവരെ ധരിക്കണ്ട. വേറെ എത്രയോ പരിഷ്കാരികൾ, ഇസ്ലാമിനെതിരായ പരിഷ്കാരികൾ പലതും പറയും. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ വല്യദ്രിബ്നഹും ബിഖുമരിഹിന്ന, അവർ മക്കന ധരിക്കണം, ഹിജാബ് ധരിക്കണം. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, കുല്ലിൽ മുഅ്മിനീന യഗുള്ളു മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും ذلك അദ്കാലഹും വഖുല്ലിൽ മുഅ്മിനാതി യഗുള്ളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുന്ന എന്നിങ്ങനെ തുടങ്ങി അല്ലാഹു തആല വളരെ വ്യക്തമായി പെണ്ണുങ്ങളും ആണുങ്ങളും അവരെ ശരീരം മറക്കണമെന്നും അവർ കണ്ണു തുറക്കരുതെന്നും കണ്ണ് അടക്കേണ്ടത് എവിടെയാണെന്നും ആർക്കൊക്കെയാണ് കണ്ണ് തുറക്കാതിരിക്കാൻ നിർബന്ധമായതെന്നും എല്ലാം വ്യക്തമായി ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും കാണാതെ ഏതോ വിവരദോഷികൾ എഴുതിയ തർജ്ജമ മാത്രം നോക്കിക്കൊണ്ട് കോടതികളും വിധി പറയുക. ബഹുമാനപ്പെട്ട ഉലമാക്കൾ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മളെല്ലാം കൂടി കൂടി രണ്ടും മൂന്നും നാലും പാർട്ടിയായി അഭിപ്രായം പറയുന്ന ഒരവസരം ഉണ്ടാകാൻ പാടില്ല. ഹിജാബ് വേണോ വേണ്ടേ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ഫത്വയുണ്ട് ഹിജാബ് വേണോ. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഫത്വയുണ്ട് ഹിജാബ് വേണം. ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ സാലിയാത്തി അവരെ ഫത്വയുണ്ട്. ബഹുമാനപ്പെട്ട കണിയത്ത് അഹമ്മദ് മുഫ്തിയാർ അവരുടെ ഫത്വയുണ്ട്. എല്ലാവരും ഇവിടെ ഹിജാബ് വേണം. അത് പറയാത്ത ഒരൊറ്റ പണ്ഡിതനുമില്ല. പിന്നെന്തിനാ നമ്മൾ ഗ്രൂപ്പാകുന്നത്? ഇവിടെ എന്തിനാണ് നമ്മൾ കക്ഷിയാവുന്നത്? ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഇവിടെ 10-50 കൊല്ലം ദർസ് നടത്തി, ധാരാളം മദനികളെ പുറത്തിറക്കി. ആ മദനികൾ പറയുന്നതും താജുൽ ഉലമ പറഞ്ഞത് തന്നെ, ശംസുൽ ഉലമ പറഞ്ഞത് തന്നെ. അവരിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നാട് മുഴുവനും കുഴപ്പത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മൾ ഒറ്റക്കെട്ടായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്നാൽ എന്താണ്? പരിശുദ്ധ ഖുർആൻ